ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് ഒരു അപരനും കൂടി വന്നിട്ടുണ്ട് എന്ന് കേട്ടു. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, നമുക്കത് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നബിനിന്ന, എന്താണ് നബിനിന്ന, എന്താണ് മതനിന്ന, അത് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്ന് തുറന്നു പറഞ്ഞാൽ നബിനിന്നയാകുമെങ്കിൽ, പ്രവാചകനെ നിന്ദിച്ചതും പ്രവാചകനെ മ്ലേച്ഛനാക്കിയതും പ്രവാചകനെ പെണ്ണുപിടിയനാക്കിയതും പ്രവാചകനെ യുദ്ധക്കൊതിയനാക്കിയതും ഒന്നും ഈ പറയുന്ന നമ്മളാരും അല്ല. മറിച്ച് വാഴ്ത്തപ്പെട്ട അപ്പോസ്തലന്മാരായ ബുഖാരി മുസ്ലിമും മറ്റുമൊക്കെയാണ്. അവരൊക്കെ ഇപ്പോഴും ബുഖാരി എന്ന് കേൾക്കുമ്പോൾ റഹ്മത്തുല്ലാഹി അലൈഹി, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മേലെ നീ കാരുണ്യം ചൊരിയണേ പടച്ചവനെ, കാരണം പ്രവാചകനെ കുറിച്ച് ലോകം അറിയേണ്ടെന്ന വസ്തുതകളെല്ലാം വളരെ സത്യസന്ധമായി ഓരോ തവണയും കുളിച്ച് രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ട് ഭക്തി പുരസരം എഴുതി വെച്ചതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്ന് എന്താണ് മുഹമ്മദ് നബി എന്ന് ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, എന്താണ് പ്രവാചകൻ ചെയ്ത തിരുസുന്നത്ത് എന്ന് ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതും. അത് ഇംപ്ലിമെന്റ് ചെയ്താൽ ഇന്ന് കേസാകുമെന്നും അഴിയെണ്ണേണ്ടി വരുമെന്നും പോക്സോ കേസിൽ നമ്മൾ അകത്താകുമെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതും ബുഖാരി കാരണമാണല്ലോ. ആ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ പ്രാമാണികമായി പറയാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ചെയ്ത അപരാധം. പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ പ്രവാചകന്റെ നല്ലതിനു വേണ്ടിയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ പെണ്ണുങ്ങളും പണവും അധികാരവും പോപ്പുലാരിറ്റിയും ഒക്കെയായി ജീവിതം ആർമാദിച്ചാർത്തുല്ലസിച്ച് സുഖിച്ച് കഴിഞ്ഞ ഒരു സുഖിയനും സ്വേച്ഛാധിപതിയുമായിരുന്നു മുഹമ്മദ് നബി. യുദ്ധക്കൊതിയനായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ 74 യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം നിസാരനല്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാവുന്ന വസ്തുതയുള്ളൂ. ഞാൻ കണക്കിന് വീക്കായതുകൊണ്ട് 74 യുദ്ധങ്ങൾ ഒരു വർഷം എത്ര യുദ്ധമാണെന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ തെറ്റിയാലോ, അതുകൊണ്ടാണ്. അപ്പോൾ പ്രവാചകന്റെ ഒരു വ്യഭിചാരം, പ്രവാചകൻ വ്യഭിചരിച്ചാൽ ഹലാലാണ്, പ്രവാചകൻ പലിശ വാങ്ങിയാൽ ഹലാലാണ്, പ്രവാചകൻ ചെയ്തത് എന്താണോ അത് ശരിയാണ് എന്ന് നമ്മൾ വാദിക്കണം എന്നാണ് നമ്മുടെ എം അക്ബർ സാഹിബ് പറഞ്ഞത്. പ്രവാചകൻ എന്താണോ ചെയ്തത് ആ ചെയ്തതാണ് ശരി. ഓക്കെ, സമ്മതിച്ചു, നിങ്ങളങ്ങ് സമ്മതിച്ചോ, അപ്പൊ നമുക്കത് സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആപ്പ ഇങ്ങളും ആപ്പയെന്ന് വിളിച്ചോ, നമ്മൾ മാമാന്നല്ലേ വിളിക്കൂ എന്ന് പറഞ്ഞതുപോലെ പ്രവാചകൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണം, അനുധാവനം ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ശരിക്ക് എന്താണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ചെയ്ത തെറ്റ്? അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ഈ പ്രമാണത്തിലുള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞപ്പോൾ മതത്തിനും പ്രവാചകനും സർവോപരി പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന അനുയായികൾക്കും കുരുക്കൾ പൊട്ടിയെങ്കിൽ ചെയ്ത പ്രവാചകനാണോ കുഴപ്പം, അതോ പറഞ്ഞ നമുക്കാണോ കുഴപ്പം? നമുക്ക് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ലോകത്തെ അറിയിച്ച ഒരു ഹദീസിലേക്ക് നമുക്കൊന്ന് പോകാം. ഇനി അടുത്ത ഹദീസ് നോക്കാം, 37:21. ഇതില് കാനത്ത് ഹൗല ബിൻത് ഹക്കീം മിനല്ലാഹി വഹബ അൻഫുസഹുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് ശരീരം ദാനം ചെയ്ത സ്ത്രീകളിൽ ഒരാളായിരുന്നു കൗല ബിൻത് ഹക്കീം. ഒരു പുരുഷന് ശരീരം സമർപ്പിക്കാൻ സ്ത്രീകൾക്ക് നാണം ആവുന്നില്ലേ എന്ന് ചോദിച്ചു. കല്യാണം കഴിക്കാൻ നാണത്തിന്റെ ആവശ്യമില്ല കേട്ടോ, ഇത് വേറെ എന്തോ പരിപാടി ആയതുകൊണ്ടാണ് ആയിഷ സ്ത്രീകൾക്ക് നാണം ആകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. കല്യാണം കഴിക്കാൻ ആർക്കെങ്കിലും നാണമുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇവിടെ ശരീരം സമർപ്പിക്കുക എന്ന് പറയുന്നത് വ്യഭിചാരമായിരിക്കും, കല്യാണത്തിന് അപ്പുറത്തായിരിക്കും. കാരണം 33:50 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതില് ആദ്യമേ ഇന്നഹലാലോഹുന്ന പ്രതിഫലം കൊടുത്തിണകൾ, പിന്നെ അടിമകൾ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇതും പറയുന്നുണ്ട്, അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ അമ്പ്രാത്തൻ ഉമ്മിനത്തൻ ഇൻവാഹത്തിനബീൻ ആരാധന സ്തംഖിഹ, ഏതെങ്കിലും ഒരു സ്ത്രീ നബിക്ക് ശരീരം സമർപ്പിക്കുകയും നബിക്ക് അവളെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ അവളുമായിട്ട് ലൈംഗികബന്ധം അനുവദനീയമാണ്, ഹാലിസത്തല്ല, നബിക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതാണ് പറയുന്നത്. അപ്പോ നബിക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവം, കല്യാണം നബിക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും കഴിക്കണം. അപ്പൊ നബിക്ക് മാത്രമായിട്ട് പ്രത്യേക ഇളവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെന്തൊരു പരിപാടിയാണത്. ബഹബത്ത് നഫ്സ ശരീരം സമർപ്പിക്കുക എന്നാണ് പറയുന്നത്, ശരീരം ദാനം ചെയ്യുക എന്നാണ് പറയുന്നത്. ആയിഷ ചോദിക്കുന്നത് സ്ത്രീകൾക്ക് നാണമാകുന്നില്ലേ. ഫലമാനതിരുത്തപ്പായത്തിറങ്ങി തുർജിമന്ത ശാമിനുഹുന്ന, നിനക്ക് ഇഷ്ടമുള്ള ഭാര്യമാരും നിനക്ക് നിർത്താം, ഇഷ്ടമുള്ളവർ ഒഴിവാക്കി വിടാം. കാരണം നബിയുടെ കാര്യങ്ങളൊന്നും
ഇടപെടാൻ പറ്റില്ല. നബി ആരൊക്കെ കല്യാണം കഴിക്കണം, ആരുമായിട്ടൊക്കെ ലൈംഗിക ബന്ധം പുലർത്തണമെന്നൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആയത്തിറങ്ങും. എനിക്കിഷ്ടമുള്ളവരെ നിർത്താൻ ഇഷ്ടമുള്ള ഇല്ലാത്തവരെ ഒഴിവാക്കി വിടാമെന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണി ഉള്ള ഡൈവോഴ്സ് ഭീഷണിയുമായിട്ടുള്ള ആയത്തുകൾ അള്ളാഹു ഇറക്കുകയാണ്. അത് സർവരോഗരക്ഷിതാവായ അള്ളാഹു ഇറക്കുകയാണ്. അപ്പൊ ആയിഷ പറഞ്ഞു, മാറാറ് റബ്ബൊക്കെ ഇല്ല യുസാരിഫി ഹവാക്ക, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ഇച്ഛകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വളരെ ധൃതിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. ആയിഷക്ക് മനസ്സിലായി ആയത്തെവിടുന്നാണ് വരുന്നത് എന്നുള്ളത്. കാരണം നബിയുടെ ഇച്ഛകൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നബിയുടെ കാമഭ്രാന്ത് നടപ്പിലാക്കാൻ ധൃതിപ്പെടുന്ന ഒരു ദൈവം ആരുടെ ദൈവമാണെന്ന് ആയിഷക്ക് മനസ്സിലായിട്ടുണ്ട്. പിൽക്കാലത്ത് അലിക്കെതിരൊക്കെ യുദ്ധം ചെയ്ത ഒരു സ്ത്രീയും കൂടിയാണ് ഈ ആയിഷ. പിന്നെ ഇവിടെ വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട്. നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വയം വിവാഹത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ സ്വയം വിവാഹം നടത്തുന്ന അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ വിവാഹം നടത്തുന്ന സ്ത്രീകൾ വ്യഭിചാരിണികളാണ് എന്ന് മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. പുരുഷനായ വലിയ രക്ഷകർത്താവിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു സ്ത്രീക്ക് സ്വയം കല്യാണം നടത്താൻ പറ്റില്ല. അവളെ ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കണം. അവളെ പോത്ത് കച്ചവടമാക്കുന്ന പോലെ ആരെങ്കിലും കച്ചവടമാക്കിയിട്ട് അങ്ക് തൂക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കച്ചവടമാക്കി കൊടുക്കുന്നതാണ് പതിവ്. അപ്പൊ സ്വയം ഒരു സ്ത്രീ കല്യാണത്തിൽ വിവാഹത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് കല്യാണം നടത്തുകയാണെങ്കിൽ ആ സ്ത്രീ വ്യഭിചാരിയാണ് എന്നാണ് പറയുന്നത്. ഈ ആയത്ത് ഈ ഹദീസിലൂടെ സ്വയം പറയുന്നത് ഇതൊരു വ്യഭിചാര പ്രവാചകൻ ഹൗല ബിൻ ഹാകിം എന്നുള്ള സ്ത്രീയുമായിട്ട് വ്യഭിചരിച്ചിരുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് ഇതിലൂടെ പറയുന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനു മാത്രമായി അള്ളാഹു ചില നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനം, പ്രവാചകന് വികാരമുണ്ടായാൽ അത് ശമിപ്പിക്കാൻ അള്ളാഹു അപ്പ ഖുർആനിലായി തർക്കും. അതായത് അള്ളാഹു ആകാശവും ഭൂമിയും ഈ സോളാർ സിസ്റ്റം ഒക്കെ സൃഷ്ടിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. ഭൂമിയെ ചുറ്റുന്ന ഗോളങ്ങളും ഇതിനെ എല്ലാം നിയന്ത്രിക്കണം എന്നുള്ളതൊക്കെ ശരി. പിന്നെ മഴ ഉണ്ടാക്കണം, ഇടി ഉണ്ടാക്കണം, കാറ്റുണ്ടാക്കണം, എല്ലാ പുല്ലും നിയന്ത്രിക്കണം. പക്ഷേ അതിനിടയിലും അള്ളാഹു വളരെ ജാഗ്രതയോടെ നോക്കിയിരുന്നതാണ് പ്രവാചകന് കുരു പൊട്ടുന്നത്. അപ്പൊ പ്രവാചകന്റെ കുരുക്കൾ പൊട്ടിയൊലിക്കാതെ അത് സേഫായി ഒരു സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു സൃഷ്ടാവ് കൂടിയാണ് അള്ളാഹു. ഒരു സൃഷ്ടാവ് എന്ന് പറയാൻ കാരണമുണ്ട്, വേറെയും ഒരുപാട് സൃഷ്ടാവ് ഉള്ളത് കൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞത്. മോശമായി സൃഷ്ടിക്കുന്ന വേറെയും സൃഷ്ടാവുണ്ട് എന്ന് സാധൂകരിക്കാനാണ്. അപ്പോ ഈ പ്രവാചകന്റെ ഈ പെണ്ണുപിടി വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അന്നും ഇന്നും എന്നും സംശയത്തോടുകൂടി നബിയെ വീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആയിഷ. കുഴപ്പമില്ല, താങ്കളുടെ കാര്യങ്ങൾ നിറവേറ്റി തരാൻ അള്ളാഹു വളരെ ജാഗ്രതയുള്ളവനാണല്ലോ, അള്ളാഹു ധൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പ്രവാചകരെ, ഇത് താങ്കൾക്കു മാത്രമുള്ള നിയമമാണ് എന്ന് പറയുമ്പോൾ ഏത് പെണ്ണുങ്ങളുമായും ഏത് സമയത്തും ദാനം ചോദിച്ചു വാങ്ങാം, ഇങ്ങോട്ട് കിട്ടിയാൽ അത് സ്വീകരിക്കാം. പ്രവാചകന് 40 പുരുഷന്റെ ശക്തി കൊടുത്തത് അള്ളാഹു ആണ്, കുഫൈത്ത് ഇറക്കി കൊടുത്തത് ജിബ്രീൽ വഴി. പിന്നെ അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് 30 പുരുഷന്റെ ശക്തി, എന്ത് തന്നെ ആയിരുന്നാലും 30-40 ഓക്കെ ഒക്കെ സമ്മതിക്കുന്നു. അപ്പം ഇതൊക്കെ എവിടെയെങ്കിലും അയവിറക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അപ്പൊ ഇത് ഉണ്ടാക്കി കൊടുത്ത പടച്ച റബ്ബ് അതിനും ഒരു പോംവഴി കണ്ടെത്തി കൊടുത്തു. ഏത് സുന്ദരികളായ പെണ്ണിനെ കണ്ടാലും നബിക്കൊന്ന് തോന്നും, അപ്പോൾ തന്നെ അള്ളാഹു ആയത്തിറക്കി അത് ശരിയാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ പുരുഷനാണ് സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്. പ്രവാചകന്റെ കാര്യത്തിൽ ഒരു നിബന്ധനയുമില്ല. പ്രവാചകൻ ഏത് പെണ്ണിനെയാണോ തോന്നുന്നത് ഓക്കെ, അത് അള്ളാഹു തന്നെ അവിടെ ഇരുന്ന് അനുവദിച്ചു കൊടുക്കും. ഇപ്പൊ വളർത്തുമകന്റെ ഭാര്യ കണ്ടു, ഉടനെ തന്നെ അള്ളാഹു കെട്ടിച്ചു കൊടുത്തില്ലേ, ഡാ ഞാൻ നിനക്ക് എട്ടിച്ചു തന്നിട്ടുണ്ടോ റവ്വേ, നീ പോയിക്കോടാ, കുഴപ്പമൊന്നുമില്ല, മറ്റവനോട് പോയി പണി നോക്കാൻ പറയണന്നാ പറഞ്ഞേ സെയ്ദിനോട്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ അനന്തരസത്തിൽ ഓരോ ഓട്ടക്കാലണയും കൊടുക്കണ, നീ സുഖമായിട്ട് ജീവിച്ചു, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് നിനക്ക് ആകെ വെള്ളം തോന്നുന്നെങ്കിൽ പറഞ്ഞു, ഞാൻ ആയത്തിറക്കി തരാം. ഈ ആയത്തുകൾ വരുന്നത് പ്രവാചകന്റെ തലയിൽ നിന്നാണെന്നും ഇതൊക്കെ പ്രവാചകന്റെ ഐഡിയ ആണെന്നും വളരെ നന്നായി ആദ്യം തിരിച്ചറിഞ്ഞത് ആയിഷയായിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് ആയിഷ പറയുന്നുണ്ട്, എന്റെ തല പൊളിഞ്ഞു പോകുന്നു, എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പോ തലവേദന എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ആരെങ്കിലും പറയുമ്പോൾ, നീ ചത്തുപോയാലേ, നിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഒരു 3-ലോക 4-ലോക മഹായുദ്ധമൊക്കെ പൊട്ടി പുറപ്പെടും, ഒരു സംശയവുമില്ല. ഇത് പ്രവാചകൻ പറഞ്ഞു, കുഴപ്പമില്ലടി, നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ, നിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഞാനങ്ങ് ചെയ്തോളാം. അപ്പൊ ആയിഷ, ഞാൻ ചത്തിട്ട് വേണം ഉടനെ തന്നെ അന്ന് വൈകിട്ട് അടുത്ത് അറ കൂടാനല്ലേ. അപ്പോ ഈ പ്രവാചകന്റെ പ്രവാചകത്വത്തെയും
ദിവ്യ വെളിപാടിനെയുമൊക്കെ ഏറ്റവും കൂടുതൽ സംശയ ദൃഷ്ടിയോടുകൂടി വീക്ഷിച്ചതും പ്രവാചകരിൽ വിശ്വാസമില്ലാതിരുന്ന ലോകത്തിലെ ആദ്യത്തെ യുക്തിവാദിയും ആയിഷയാണ് എന്നതിൽ സംശയമില്ല. അപ്പോ പ്രവാചകന്റെ ഹലാലായ വ്യഭിചാരങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യയിൽ ജീവിക്കുന്ന സിറ്റിസൺസ് ഇന്ത്യൻ നിയമപ്രകാരം വിവാഹം കഴിച്ചാൽ അത് വ്യഭിചാരമാണ് എന്ന് പബ്ലിക്കിൽ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ലീഗിന്റെ നേതാക്കൾ പ്രവാചകൻ ചെയ്ത ഇത്തരം വ്യഭിചാരങ്ങളൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. നന്ദി.